കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെ ഉപാധികളോടെ ജാമ്യത്തിൽ വിട്ട് വിചാരണ. കോടതി എറണാകുളം ജില്ല വിട്ടു പുറത്തു പോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. സാക്ഷികളെ സ്വാധീനിക്കരുന്നതും അനുമതിയില്ലാതെ വിചാരണ കോടതിയുടെ പരിധി വിട്ടു പോകരുത് എന്നതടക്കം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കർശന ഉപാധികളോടെ വേണം പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കേണ്ടത് എന്നായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെ സുപ്രീം കോടതി നിർദ്ദേശിച്ചതുപോലെയുള്ള കർശന ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ടോ? വിജയകുമാർ, സുപ്രീം കോടതിയിൽ നിന്നും പോലീസിനോട് കീഴ്ക്കോടതിയിലെത്തി വിചാരണ കോടതിയിലെത്തി അവിടെ ജാമ്യവ്യവസ്ഥകൾ സംബന്ധിച്ച് വാദമുന്നയിക്കാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ കർശനമായ ജാമ്യവ്യവസ്ഥ വേണം എന്നുള്ളതാണ് കോടതിയിൽ ഉന്നയിച്ചത്. അതിനവർ ഈ സുനിയെ എല്ലാ ദിവസവും നിരീക്ഷിക്കുന്നതിന് വേണ്ടി, സുനി എവിടെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്നുള്ളത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും പൾസർ സുനി പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പുവെക്കണം എന്നൊരു നിർദ്ദേശം കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. പക്ഷേ അത് കോടതി അതിന് വഴങ്ങിയില്ല. അതിന് പോലീസ് പറഞ്ഞൊരു കാര്യം, പൾസർ സുനിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ളതായിരുന്നു. അത്തരമൊരു വാദം ഉന്നയിച്ചുകൊണ്ട് സുനിയെ നിരീക്ഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാം എന്നായിരുന്നു പോലീസ് കരുതിയത്. പക്ഷേ അത് കോടതി പാടെ തള്ളി. കോടതി പറഞ്ഞത്, കോടതി ഒരു ചോദ്യമായി തന്നെ അത് ചോദിച്ചു, അതായത് ഒരാളെ നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ നൽകണമെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ എത്തിയാണോ അത് ഒരുക്കേണ്ടത്, അത് നൽകേണ്ടത് എന്നൊരു ചോദ്യം കോടതി ചോദിക്കുകയുണ്ടായി. രണ്ടാമതായി പോലീസ് മുന്നോട്ട് വെച്ചൊരു കാര്യം, ഈ പൾസർ സുനി ഈ സാക്ഷികളോട് മിണ്ടരുത് എന്നുള്ള തരത്തിലായിരുന്നു. അപ്പോൾ ഇതിലെ ഒരു സാക്ഷി പൾസർ സുനിയുടെ അമ്മയാണ്. അപ്പോൾ പൾസർ സുനിക്ക് അമ്മയോടും കാണാനോ മിണ്ടാനോ സാധിക്കില്ലേ എന്നൊരു ചോദ്യം കോടതി വീണ്ടും ചോദിക്കുകയുണ്ടായി. അതായത് കോടതി ഒരു കർശന ജാമ്യവ്യവസ്ഥ മുന്നോട്ട് വെക്കുന്നതിന് കോടതി ഒരുക്കമായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. സാധാരണയിൽ കവിഞ്ഞ് എന്തെങ്കിലും ഒരു വ്യവസ്ഥ വയ്ക്കാൻ തക്കതായ കാരണങ്ങളുണ്ടോ എന്ന് കോടതി ആവർത്തിച്ച് പ്രോസിക്യൂഷനോട് ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോഴൊരു വിവരം കൂടി വരുന്നത്, നവംബർ 10 മുതൽ എല്ലാ മാസവും ജില്ലാ പ്രൊബേഷൻ ഓഫീസർ പ്രതിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ജില്ലാ റൂറൽ പോലീസ് മേധാവിക്ക് നൽകണം എന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഈ പൾസർ സുനിയുടെ ഇനി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇടപെടരുത് എന്നൊരു നിർദ്ദേശം കോടതി വെച്ചിരുന്നു ഈ സുനിക്ക് മുമ്പാകെ. ഒരു പക്ഷേ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഈ പ്രൊബേഷൻ ഓഫീസർക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എല്ലാ മാസവും റൂറൽ പോലീസിന് നൽകണം എന്നൊരു നിർദ്ദേശം ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഒരു പക്ഷേ അതിനാലായിരിക്കണം. നേരത്തെ തന്നെ കോടതി അത് വ്യക്തമാക്കിയതാണ്, ഇത്തരം കുറ്റകൃത്യങ്ങളിൽ സമാന കുറ്റകൃത്യങ്ങളിൽ ഇടപെടരുത് എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. മറ്റൊരു വ്യവസ്ഥ വെച്ചിട്ടുള്ളത് അതൊരു ഇത്തിരി കർശനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു സിം കാർഡേ ഉപയോഗിക്കാവൂ, ആ സിം കാർഡിൻ്റെ വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിക്കണം, അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. പക്ഷേ വിജയകുമാർ, മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രാജ്യവിരുദ്ധ കേസുകളിലൊക്കെ പ്രതികൾക്ക് ജാമ്യം നൽകി വിടുമ്പോൾ അവരുടെ സിമ്മിൻ്റെ വിശദാംശങ്ങൾ കോടതിയിൽ നൽകാൻ ആവശ്യപ്പെടാറുണ്ട്. അത്തരമൊരു വ്യവസ്ഥ ഈ കേസിൽ പൾസർ സുനിക്കും വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു കടുത്ത വ്യവസ്ഥ എന്ന് പറയാനുള്ളത്. ഇതിൽ അതിജീവിതയ്ക്ക് കുറെ ആശങ്കകൾ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും, ഇത്തരം ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി പുറത്തിറങ്ങുമ്പോൾ. അത് ആ ആശങ്കകൾ പ്രോസിക്യൂഷനാണ് വിചാരണ കോടതിക്ക് മുൻപാകെ അറിയിക്കേണ്ടത്. അതനുസരിച്ച് വേണം വിചാരണ കോടതിയിൽ തീരുമാനം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ അതിജീവിതയുടെ ആശങ്ക, അത് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നോ, ഈ പ്രധാന പ്രതി പുറത്തിറങ്ങുമ്പോൾ അത് കോടതി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? അതാണല്ലോ സുപ്രീം കോടതി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിജീവിതയുടെ ആശങ്കയാണല്ലോ ഇവിടെ പരിഗണിക്കേണ്ടത്. കാരണം ഒന്നാം പ്രതിയാണ്, അയാൾ പുറത്തിറങ്ങുമ്പോൾ അത് എങ്ങനെ അവരെ ബാധിക്കുമെന്നത്. ആ നിലയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നും? അതിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗം എടുക്കാം വിജയകുമാർ. പ്രോസിക്യൂഷൻ ആഞ്ഞു പിടിച്ചത് ഈ പ്രതി എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിലെത്തണം, എത്തി അവിടെ ഒപ്പുവെക്കണം എന്നുള്ളതാണ്. കാരണം ഇയാളെ സ്ഥിരമായി നിരീക്ഷിക്കുന്നതിന് ഇയാൾക്കൊപ്പം പോലീസുകാരെ എന്തായാലും വിടാൻ ഒരു പക്ഷേ അതിനുള്ള സ്ട്രെങ്ത് പോലീസിന് ഉണ്ടായേക്കില്ല. അത് സ്വാഭാവികമായ കാര്യമാണ്. അത് ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന പക്ഷം ഇയാളുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ ഇയാൾ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ പോലീസിന് സാധിക്കുകയും ചെയ്യും. അത് ഈ അതിജീവിതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടും സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കൽ, തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉദ്ദേശിച്ചാണ് പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. അതിന് പോലീസ് ഒരു പടികൂടി കടന്നു ചെയ്തത് അത് പ്രതിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ്, പൗരന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് തങ്ങളുടെ ബാധ്യതയാണ് എന്ന രീതിയിൽ കോടതിയിൽ അവതരിപ്പിച്ചു നോക്കി. പക്ഷെ അപ്പോഴും കോടതി വഴങ്ങിയില്ല. അതിന് ഒരു മറുപടി എന്ന രീതിയിൽ കോടതി ചോദിച്ചത്, ഒരു ചോദ്യമായാണ് ചോദിച്ചത്, പൗരന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തണോ എന്നൊരു ചോദ്യമാണ് ഇന്ന് ജഡ്ജ്, ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ചോദിക്കുകയുണ്ടായത്. പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ, ഈ ജാമ്യവ്യവസ്ഥ ഉറപ്പാക്കിയ കാര്യത്തിൽ
സിമ്മിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു മേൽക്കൈ ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്വാഭാവികമായും ഈ പ്രതിക്ക് മറ്റ് സിമ്മുകൾ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നതിന് നിർബാധം കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം വേണമെങ്കിൽ പോലീസിന് ആ കോടതിയുടെ ആ ഒരു പരാമർശത്തെ വ്യാഖ്യാനിച്ച് ഇയാളെ നിരീക്ഷണത്തിന് കീഴിൽ കൊണ്ടുവരാം. അതായത് കോടതി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, പ്രതിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിക്കൊപ്പം സദാസമയം പോലീസിനെ വിന്യസിക്കാനോ അല്ലെങ്കിൽ പോലീസ് ഇയാൾക്കൊപ്പം ഉണ്ടാകാനോ പോലീസിനൊരു നീക്കം നടത്താവുന്നതാണ്. പക്ഷേ അത് കോടതി ഒരു ഉത്തരവായി ഇയാൾ ഒപ്പിടണം എന്നൊരു രീതിയിലേക്ക് കൊണ്ടുവന്നില്ല പോലീസ് സ്റ്റേഷനിലേക്ക്. അതൊരു തിരിച്ചടി തന്നെയാണ്. പിന്നെ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. കോടതിയെ അതിൽ കൺവിൻസ് ചെയ്യാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രതി ഒരു ജാമ്യവ്യവസ്ഥയുടെ ഒരു നേച്ചർ നോക്കിയാൽ പ്രതിക്ക് സാധാരണ കേസുകളിൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുള്ളത്. യെസ്, കടുത്ത ജാമ്യ വ്യവസ്ഥകൾ വേണം എന്ന് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിരുന്നു. അത്രയും കടുത്തതാണോ ഇപ്പോഴത്തെ ജാമ്യ വ്യവസ്ഥകൾ എന്നതിൽ സംശയമുണ്ട്. അനുമതിയില്ലാതെ വിചാരണ കോടതിയുടെ പരിധി വിട്ടു പോകരുത്. റൂറൽ പോലീസ് ഇയാളുടെ സുരക്ഷ പരിശോധിക്കണം. ഒരു സിമ്മേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണം. ഇയാളുടെ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് റൂറൽ SP ഓഫീസർ കൊടുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.